എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീനാഥ്. ഞാനിന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്, ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ കേരള മ്യൂറൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ പലരും വിളിച്ച് ചോദിക്കുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് ഉണ്ടാവാറില്ല. കാരണം മറ്റുള്ളവർ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പകുതിയോളം എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാ ഒരു ഒന്നര മാസം കൂടുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് പുതിയ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. വീക്കെൻഡിലും നമുക്ക് ക്ലാസ്സുകളുണ്ട്. വീക്ക് ഡേയ്സിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സിലാണ് നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പം ഏറ്റവും പുതിയ ബാച്ച് നമുക്ക് തുടങ്ങുന്നത് സെപ്റ്റംബർ 4, 2023 നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ബേസിക് ആണ്. ബേസിക് പ്ലസ് ഇൻ്റർമീഡിയറ്റ് പ്ലസ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു രീതി പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും ഒന്നും വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർ, ഇപ്പോൾ ചിത്രരചനയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലാത്തവർക്കും, ഇല്ലെങ്കിൽ അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്നവർക്കും, ഇനി നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണത്. അപ്പോൾ നമ്മളൊരു ഹാൻഡ് ബാലൻസിങ് ടെക്നിക്സ് എല്ലാം, അതൊരു എക്സസൈസ് പോലെ പഠിക്കാനുള്ള, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഹാൻഡ് ബാലൻസിങ് ടെക്നിക്സ് ഒക്കെ പഠിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേവതാരൂപങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നവതാളത്തിൻ്റെ മെഷർമെൻറ്റ്സ്, അത് സ്ത്രീ പുരുഷ മെഷർമെൻറ്റ്സുകൾ നമ്മൾ പഠിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അനാട്ടമി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും ബോഡി ഷേപ്പുകൾ നമ്മൾ പഠിക്കുന്നു. ഇതിൻ്റെ എല്ലാം ബേസിക്കിലൂടെയാണ് നമ്മൾ, ബേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ചിത്രം കാണിച്ച് നിങ്ങളെ കൊണ്ട് ഡയറക്റ്റ് ആ ഒരു ചിത്രം വരപ്പിക്കുമല്ല. നമ്മൾ എന്താണോ വരയ്ക്കേണ്ടത് അതിൻ്റെ ബേസിക് പഠിച്ചിട്ട് അതിൽ നിന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ചിത്രങ്ങളെ നമ്മൾ വരയ്ക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഈ ഒരു അനാട്ടമി ക്രിയേഷൻ, ബോഡി ഷേപ്പ് ക്രിയേഷന് ശേഷം ബോഡി മൂവ്മെൻറ്റ് ടെക്നിക്സ് ആണ്. നമ്മുടെ ഫേസ് ടേൺ ചെയ്യുന്നത്, തല ചരിക്കുന്നത്, ബോഡി ടേൺ ചെയ്യുന്നത്, കൈകാലുകൾ മൂവ് ചെയ്യുന്നത്, അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ചലിക്കുന്ന ചിത്രം പോലെ നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നിശ്ചലമായിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ വരയ്ക്കേണ്ടി വരും ഒരു അനാട്ടമിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ ബേസിക് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബേസിക് പഠിച്ച ഒരാൾക്ക് അതിൻ്റെ തൊട്ടടുത്ത ഇൻ്റർമീഡിയറ്റും കൂടി നമ്മുടെ ഹെൽപ്പോടുകൂടി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് പ്ലസ് ഇൻ്റർമീഡിയറ്റ് എന്ന രീതിയിൽ നമ്മൾ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ കണ്ടൻറ് ക്രിയേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ബേസിക്കിൽ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്, നമ്മൾ നവതാളമാണ്, ദേവതാരൂപമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത് രാധാകൃഷ്ണ ക്രിയേഷനാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നത്, ആ ആവശ്യമായി വരുന്ന എലമെൻസുകളെ സെപ്പറേറ്റ് പഠിക്കുകയും നമ്മൾ പഠിച്ച അനാട്ടമി ബോഡി മൂവ്മെൻറ്റ്സിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കൃഷ്ണനിലേക്ക് അല്ലെങ്കിൽ രാധയിലേക്ക് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, നിങ്ങൾക്ക് ഒരു റെഫറൻസ് പിക്ചറിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. മറ്റൊരു ചിത്രം നോക്കി വരയ്ക്കാനോ, ഇല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും കണ്ട ചിത്രത്തെ ഒന്ന് ഓർത്തെടുത്ത് വരയ്ക്കേണ്ട അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. എന്താണോ നിങ്ങളുടെ ഒരു ഇമാജിനേഷനിൽ നിങ്ങൾക്ക് ആ ചിത്രം ചെയ്യാനായിട്ട് തോന്നുന്നത്, അത് നമ്മൾ ആദ്യം പഠിച്ച ബേസിക് ആ ബോഡി മൂവ്മെൻറ്റ്സ് അനാട്ടമി സപ്പോർട്ടോടുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു ബേസിക് പ്ലസ് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് ഏകദേശം ഒരു 2 മാസം മുതൽ 3 മാസം വരെ കാലാവധി ഉണ്ടായിരിക്കും. കാരണം അത്രയും എക്സ്റ്റെൻഡ് ആയി പോകും. കാരണം പല സ്റ്റേജിലുള്ള ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഓൾട്ടർനേറ്റീവായിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ ഒരു കണ്ടൻറ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്കെച്ച്, ഒരു പെൻസിൽ സ്കെച്ച് തയ്യാറായി കഴിഞ്ഞാൽ, പിന്നെ ക്യാൻവാസിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തെ വീണ്ടും റിപ്പീറ്റ് വരയ്ക്കുന്നത് എന്നാണ് പിന്നെ അടുത്ത നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്യാൻവാസിലേക്ക് വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കളറിങ്ങിൻ്റെ ക്ലാസ്സുകളാണ്. എങ്ങനെയാണ് കളർ മിക്സ് ചെയ്യുന്നത്, ഏതെല്ലാം കളറുകളാണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം കളറുകൾ മിക്സ് ചെയ്താലാണ് നമുക്ക് ആവശ്യമായ കളറുകൾ നമുക്ക് കിട്ടുക എന്നുള്ളത് മുതൽ ബ്ലെൻഡിങ്, അല്ലെങ്കിൽ അതിൻ്റെ കളർ അപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കും. ഇതിൽ കൂടുതലായും നമ്മൾ ലേപനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇതിൻ്റെ പാറ്റേൺസുകളായ രേഖീകം, ബിന്ദുജം, പത്രകം എന്നീ പാറ്റേണുകൾ അല്ലെങ്കിൽ എന്നീ മെത്തേഡുകൾ നമ്മൾ പഠിച്ച് അതിനെ നമ്മൾ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. കാരണം അത് പഠിച്ച ഉടൻ തന്നെ നമുക്കൊരു ക്യാരക്ടറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് കുറച്ചും കൂടി പ്രാക്ടീസ് ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചിത്രമാണ് നമ്മൾ അവസാനം കണ്ണ് തെളിച്ച് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്നത്. അപ്പം ഈ രീതിയിൽ
നല്ല പൂർണ്ണമായിട്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായ മെഷർമെൻറ്റോടും ഇല്ലെങ്കിൽ കൃത്യമായ വരക്കേണ്ട രീതികളോടും കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു അവസരമാണ് ഇപ്പോൾ ഈ സെപ്റ്റംബർ 4 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 35-ാമത്തെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിരവധി ആളുകൾ നമ്മുടെ ബാച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്, അവർ സ്വന്തമായിട്ട് വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ചേർന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾക്കൊരിക്കലെങ്കിലും വരയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു 3 മാസം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒന്ന് കഷ്ടപ്പെടാൻ സാധിക്കുമെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാനീ വരയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല നല്ല ചിത്രങ്ങൾ പോലെ നിങ്ങൾക്കും വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, സെപ്റ്റംബർ 4, 2023. എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിശദമായിട്ടുള്ള വിവരങ്ങളായിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുവാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം. കൂടുതലും വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ഫയലുകളായിട്ടും ഡോക്യുമെൻറ്റ്സായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.